ഗ്രാൻഡ് മാസ്റ്റർ സെക്കാണ്ടർ പ്ലസ് ടു ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സെഷൻ ഫെയിലർ ഓഫ് ഹോംസ് ലോ ആണ്. അതിനകത്ത് ഒരു പോയിന്റ് കൂടെ ബാക്കിയുണ്ട്, ആ പോയിന്റ് ആണ് നമ്മളിപ്പോ പറയുന്നത്. അതായത് നമ്മൾ ഗാലിയം ആർസനൈഡ് പോലെയുള്ള ഒരു സെമി കണ്ടക്ടർ, ഇതും ഒരു സെമി കണ്ടക്ടറിന്റെ പി ഐ ഗ്രാഫാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അത് ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ ആണ് ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും രണ്ട് വാല്യൂ ഓഫ് വോൾട്ടേജ്, സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ് ആണ്, ഒരേ കറന്റ് ആണ്, പക്ഷെ എന്താണ് ദർ ആർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് വോൾട്ടേജ്. അപ്പൊ ഇതും എന്താണ് ഓംസ് ലോയുടെ ഫെയിലറിന് മറ്റൊരു കാരണമാണ്. അതായത് ഫോർ ദ സെയിം വാല്യൂ ഓഫ് കറന്റ് അല്ലെങ്കിൽ സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ് ദർ മേ ബി മോർ ദാൻ വൺ വാല്യൂ ഓഫ് വോൾട്ടേജ്. അങ്ങനെ മൂന്ന് റീസൺസ് ആണ് ഓംസ് ലോയുടെ ഫെയിലറിന് കാരണം. അതിൽ ഒന്നാമത്തെ റീസൺ നമ്മൾ പറഞ്ഞ ഇതാണ്, നോൺ ലീനിയർ റിലേഷൻഷിപ്പ്. എല്ലാ കണ്ടക്ടേഴ്സിലും വി ഐ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കത്തില്ല. രണ്ടാമത്തെ റീസൺ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്, കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ സൈൻ, ഫോർവേഡ് വോൾട്ടേജ് ആണോ റിവേഴ്സ് വോൾട്ടേജ് ആണോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. മൂന്നാമത്തെ റീസൺ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്, അതായത് ഒരേ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റിന് ദർ മേ ബി മോർ ദാൻ വൺ വാല്യൂ ഓഫ് വോൾട്ടേജ്. ഇങ്ങനെ മൂന്ന് റീസൺസ് ആണ് ഓംസ് ലോയുടെ ഫെയിലിയർ.